ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പം നമ്മളെ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളെ EFC മൊബൈലിലുള്ള നമ്മളെ അക്കൗണ്ട് നമുക്ക് ഒരിക്കലും ലോസ് ആവാത്ത വിധത്തിൽ നമ്മളെ ഇമെയിലായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഒരു ന്യൂ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളവിടെ ലിങ്ക് അക്കൗണ്ട്സിൽ നോക്കിയാൽ നമുക്കറിയാം, നമുക്കവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, ഈ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് വന്ന്. സോ ഈ അക്കൗണ്ടാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് എല്ലാവരും ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും പോകില്ല. മറ്റേത് ഗൂഗിൾ പ്ലേ ആയാലും ഫേസ്ബുക്ക് ആയാലും കുറച്ച് റിസ്കി ആണ്. പക്ഷേ ഈ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡോണ്ട് ലൂസ് എന്നാണ്. ഒരിക്കലും നിങ്ങൾക്ക് അക്കൗണ്ട് ലൂസ് ആവില്ല. ലൂസ് ആവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് എന്ത് ചെയ്യില്ല, ലൂസ് ആവില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് നമ്മൾ ഈ അക്കൗണ്ട് എങ്ങനെ തുടങ്ങുക എന്നുള്ളതാണ് ഗൈസ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ സബ് ചെയ്യാതെ ഒന്ന് സബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഓൺ ആക്കുക. ഓക്കെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങളോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പം നെക്സ്റ്റ് ഇൻ്റർഫേസിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് സെൻഡിങ് ടു യുവർ ഈ അക്കൗണ്ട്, എൻ്റർ യുവർ ഇമെയിൽ, സെൻഡ് കോഡ് കാര്യം പറയുന്നുണ്ട്, എല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഈ അക്കൗണ്ട് നിങ്ങൾ ഇതിലുണ്ട്, ഓൾറെഡി നിങ്ങളൊരു ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അടിക്കുക. സെൻഡ് കോഡ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോഡ് വരും, ആ കോഡ് നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്തിട്ട് ഓക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പഴയ അക്കൗണ്ട് തിരികെ എടുക്കും. ഇങ്ങനെയാണ് തിരികെ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ആ ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അടിക്കേണ്ടി വരും. സോ ഞാൻ ജസ്റ്റ് ബ്ലർ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഇമെയിൽ. നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഇമെയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ സെൻഡ് കോഡ് വരെ. അപ്പം നിങ്ങളെ ഇമെയിലിലോട്ടൊരു കോഡ് എന്ത് ചെയ്യും, സെൻഡായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ആ കോഡ് അടിക്കുന്ന വരെയുള്ള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് കോഡ് കിട്ടിയിട്ടുണ്ട്, നമ്മളെ കോഡ് ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതടിക്കും. ജസ്റ്റ് ഇവിടെ ഡൺ അടിച്ചിട്ടുണ്ട്, ഓൾറെഡി സെറ്റായി, യു ആർ ഓൾ സെറ്റ്. നിങ്ങളെ നമ്മളെ ഇമെയിൽ ഐഡിയും പിന്നെ ഇ ഐ ഡി ഉണ്ട്. സോ നമ്മളെ ഈ EFC ഐഡിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ജസ്റ്റ് വി ആർ അസൈൻഡ് ടു യുവർ ടെമ്പററി EID ടു ചേഞ്ച് ടു ലോഗിൻ ടു യുവർ അക്കൗണ്ട് അറ്റ് EA.com എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ EA.com എന്ന് പറഞ്ഞാൽ ഇവരെ സൈറ്റിലാണ് നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നുള്ളത്, നമ്മളെ ഇമെയിൽ സെറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യുക, ലൂസ് ആവില്ല. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, EFC ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കുക ഗൈസ്. അപ്പം നമ്മളെ അങ്ങനെ ഈ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ആയി, സെറ്റിലായിട്ടുണ്ട്. നിങ്ങളങ്ങനെ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ അവിടെ ഓൾറെഡി സെറ്റാണ് എന്നുള്ള രീതിയിൽ ഓൾ അവിടെ ഒരു ശരി ടിക്ക് അഥവാ ഒരു ശരി ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും കാഴ്ച.